കത്തുന്ന നിലവിളക്കിനപ്പുറം മന്ദസ്മിതം തൂകുന്ന കണ്ണനില്ലെങ്കിൽ മലയാളിക്ക് എന്ത് വിഷു? വിഷു എടുത്തതോടെ പാതയോരങ്ങൾ കൈയടക്കിയിരിക്കുകയാണ് കൃഷ്ണവിഗ്രഹങ്ങൾ. കോഴിക്കോട്ടെ പാതയോരങ്ങളിലെ കൃഷ്ണവിഗ്രഹത്തിന്റെ വിശേഷങ്ങളിലേക്ക്. കത്തുന്ന ചൂടിൽ ജില്ല വലയുമ്പോഴും ഇതൊന്നും അറിയാതെ വഴിയോരങ്ങളിലെ തണലിൽ വിശ്രമിക്കുകയാണ് മലയാളികളുടെ ഉണ്ണിക്കണ്ണന്മാർ. വ്യത്യസ്ത നിറങ്ങളിൽ പാതയോരങ്ങൾ കൈയടക്കിയിരിക്കുന്ന കൃഷ്ണന്മാർ അഴകുള്ള കാഴ്ചയാണെന്നതിൽ സംശയമില്ല. ഓരോ കൃഷ്ണനും ഓരോ ഭാവങ്ങൾ. വെണ്ണക്കള്ളനായ ഉണ്ണിക്കണ്ണൻ, രാധാസമ്മേതനായ കൃഷ്ണൻ തുടങ്ങി ഗുരുവായൂരപ്പൻ വരെ ആ നിര നീണ്ടുപോകുന്നു. ചുണ്ടിൽ തൂകുന്ന ആ പുഞ്ചിരി വാങ്ങാനെത്തുന്നവരുടെ ചുണ്ടുകളിലേക്ക് പടരാൻ നിമിഷങ്ങൾ മാത്രം. അന്യസംസ്ഥാന തൊഴിലാളികളുടെ കരവിരുതിൽ വിരിയുന്ന ഈ സൃഷ്ടികൾ വിപണിയിലെത്തിക്കാൻ മലയാളികളുണ്ടെങ്കിലും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അധികവും. കോഴിക്കോടെത്തുന്ന വിഗ്രഹങ്ങൾ പ്രധാനമായും കൊയിലാണ്ടി പൂക്കാട് നിർമ്മിക്കുന്നവയാണ്. ഇത് വിഷുക്കണിക്ക് കൃഷ്ണനെ കണി കാണാൻ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. പ്ലാസ്റ്റർ പാരീസ് ആണ്, കളറൊന്നും ചേഞ്ച് ആവില്ല. 120 മുതൽ 800 രൂപ വരെയാണ് വിഗ്രഹങ്ങളുടെ സാധാരണ വില. എന്നാൽ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിലയിലും മാറ്റം വരും. ഓരോ വർഷവും വിഗ്രഹങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. വിഷു അടുക്കാൻ ഇനിയും ദിവസങ്ങൾ ശേഷിക്കെ വിൽപ്പന ഉയരുമെന്നാണ് വ്യാപാരികളുടെ കണക്കുകൂട്ടൽ. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.